ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കപിക്സ്. മഹീന്ദ്ര ആദ്യം അവരുടെ അപ്കമിംഗ് ഇ വിസിനെ പറ്റി ഒരു ടീസർ ഇറക്കിയായിരുന്നു. അതിൽ പക്ഷേ അവർ 4 വാഹനങ്ങളാണ് കാണിച്ചിരുന്നത്. മാത്രമല്ല ജൂലൈ 2022 അൺവെയിലൊക്കെ ചെയ്യുന്നതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറി, അവർ 5 പുതിയ വാഹനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അതും ഓഗസ്റ്റ് 15 അത് കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ 5 വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഡിസൈനും കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ടെന്ന് തന്നെ പറയാം. ഒന്നൊരു പ്രോപ്പർ എസ് യു വി പോലത്തെ സ്റ്റൈലിങ്ങിലാണ് അവർ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ബാക്കി വാഹനങ്ങളൊക്കെ കുറേ കൂപ്പേ ഡിസൈനിലും കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങളുടെ തന്നെ ഏതെങ്കിലുമൊക്കെ ഇ വിസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതെല്ലാം തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള ബോൺ ഇ വി പ്ലാറ്റ്ഫോംസിലായിരിക്കും വരുന്നതെന്ന്. കാരണം മഹീന്ദ്ര അങ്ങനെ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ കംപ്ലീറ്റ്ലി ബോൺ ഇ വി അല്ലെങ്കിൽ ഒരു സ്കേറ്റ് ബോർഡ് ഇ വി ആർക്കിടെക്ചർ അങ്ങനത്തെ നമ്മുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ വാഹനങ്ങളെല്ലാം ബിൽഡ് ചെയ്തിരിക്കാൻ പോകുന്നതെന്നാണ്. ഇതിൽ നല്ല പ്രോപ്പർ സ്റ്റൈലുള്ള കൂപ്പ് എസ് യു വിസ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ബാക്ക് കറക്റ്റായിട്ട് സ്റ്റാൻഡിംഗ് പൊസിഷനിലൊക്കെ നിൽക്കുന്ന പോലെ. പക്ഷേ ഇതൊന്നും ഈ കൂപ്പ് എസ് യു വിസ് ഒന്നും ഇന്ത്യയിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലിക്കായിട്ടൊന്നും ഇല്ല. അത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ കൂപ്പേ സ്റ്റൈലിങ്ങൊക്കെ ഓക്കെ. ഇപ്പോൾ ഈ നെക്സോൺ അല്ലെങ്കിൽ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വരുന്ന ചെറിയൊരു കൂപ്പേ ലൈക്ക് ഡിസൈൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഫ്ലോട്ടിംഗ് റൂഫ് പോലെ ആക്കിയില്ല. പക്ഷെ എന്നാൽ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പോലൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല ഡിസൈൻ എലമെൻസൊക്കെ ആക്കിയിട്ട് നമുക്ക് രസമുള്ള രീതിയിലാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റാൻഡിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഡിസൈനിലുള്ള ബഡ്ജറ്റ് ടി വിസ് ഒന്നും നമ്മളിതുവരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. മാത്രമല്ല മഹീന്ദ്ര കുറച്ച് കാലം മുമ്പ് ഈ ഫോക്സ് വാഗൻ്റെ എം ഇ ബി പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ അവരുടെ അപ്കമിംഗ് ഇ വിസിൽ ഉപയോഗിക്കുന്നു പറഞ്ഞായിരുന്നു. ഇത് ഫോക്സ് വാഗൻ്റെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ്സിലൊക്കെ അവർ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളുള്ള ടെക്നോളജിയാണ്. അതായത് ഇപ്പോൾ ഫോക്സ് വാഗൻ ID4, ID3 ഇതൊക്കെ കുറച്ച് കാലം മുമ്പ് അൺവീൽ ചെയ്തതാണ്. ഇതിലൊക്കെ അവർ ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോട്ടർ അങ്ങനത്തെ കോമ്പണൻസൊക്കെയാണ് മഹീന്ദ്ര ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തന്നെ പറയാം. കാരണം ഇപ്പോൾ നമുക്ക് നല്ല ഇൻ്റർനാഷണൽ ലെവലിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ മഹീന്ദ്ര കൊടുക്കാൻ പോകുന്നത്. മാത്രമല്ല ഇതവർ അൺവീൽ ചെയ്യാൻ പോകുന്നത് ഫുൾ വേൾഡിലേക്ക് വേണ്ടിയാണ്. നമ്മുടെ ജസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ള അൺവീൽ അല്ല, ഇതിപ്പോൾ വേൾഡ് ക്ലാസ് ഇ വിസ് ആണ് അവർ നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് മഹീന്ദ്ര തന്നെ പറയുന്നത്. അതായത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും അവർക്ക് ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇറക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ഇതിപ്പോൾ വാഹനങ്ങൾ തന്നെ ആയിട്ട് അവർ കാണിക്കണമെന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഈ ബോൺ ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ഒരു പ്രൊഡക്ഷൻ സ്പെക് മോഡലായിട്ടൊക്കെ കാണിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കൂടുതലും ഒരു കൺസെപ്ച്വൽ ബേസിസിലുള്ള അല്ലെങ്കിൽ കൺസെപ്റ്റ് മോഡൽസ് ഒക്കെ തന്നെ ആയിരിക്കും ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ അവരുടെ കർവ് കൺസെപ്റ്റും അതുപോലെ അവിന്യ കൺസെപ്റ്റും ഒക്കെ കാണിച്ചില്ലേ. അതിൽ അവിന്യ കൺസെപ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർ സ്കേറ്റ് ബോർഡ് ഇ വി ആർക്കിടെക്ചറിൽ വരുന്നൊരു വാഹനമായിരുന്നു. പക്ഷേ കർവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ അല്ലായിരുന്നു, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ഐ സി എഞ്ചിൻ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. എനിവേ പക്ഷേ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ട്രാക്കിൽ നിന്ന് വിട്ടുപോയി. മഹീന്ദ്രയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഇത് ഏകദേശം അതുപോലത്തെ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് വാഹനങ്ങൾ തന്നെയായിരിക്കും അവർ ഈ അൺവീൽ ഇവൻറ്റിലും കാണിക്കാൻ പോകുന്നത്. ഇനി ഇതല്ലാതെ ബന്ധമുള്ള വേറൊരു കാര്യം പറയാം. ഈ ഓഗസ്റ്റിൽ അവർ 5 വാഹനങ്ങൾ കാണിക്കും, നമ്മുടെ ഈ സ്കേറ്റ് ബോർഡ് ഇ വി അല്ലെങ്കിൽ ബോൺ ഇ വി ആർക്കിടെക്ചറിലുള്ള വാഹനങ്ങൾ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും XUV 4WWയുടെ ലോഞ്ചും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി XUV 4WW എന്താണ് നിങ്ങൾക്ക് അറിയായിരിക്കും, അഥവാ അറിയില്ലെങ്കിൽ ഇത് XUV 3WWയുടെ തന്നെ, അതായത് XUV 300 തന്നെ ഒരു ഇലക്ട്രിക് വേർഷനായിട്ടാണ് മഹീന്ദ്ര പറയുന്നത്. പക്ഷേ അത് ജസ്റ്റ് അവർ അതിൻ്റെ പേര് കുറച്ച് മാറ്റിയെന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഈ ടെസ്റ്റിംഗ് ഇമേജ് ഒക്കെ കണ്ടതിൽ എനിക്ക് കുറച്ച് നീളം കൂടിയാവുമെന്നൊരു സംശയമില്ലാതില്ല. കാരണം ബൂട്ട് ഭയങ്കര ക്രാംഡ് ആയിട്ട് തോന്നുന്നില്ലായിരുന്നു അതിൽ. മറ്റതിപ്പോൾ നമ്മൾ ഈ വെട്ടി വെച്ച പോലെയാണ് തോന്നുന്നത് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. എന്തായാലും ലെങ്ത് കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളിൽ ഈ സബ്4 മീറ്റർ റൂൾ വലിയ കാര്യമായിട്ട് ബാധകമല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിലങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ നെക്സോൺ ഇവിടെ ഒരു കോമ്പറ്റീഷനിൽ തന്നെയാണ് അവർ ഈ XUV 4WW ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് മഹീന്ദ്രയും നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്പേസിലേക്ക് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ടാറ്റ പക്ഷേ കുറച്ച് കാലം മുമ്പേ, അതായത് 2020 ഇതിലും അഗ്രസീവായിട്ട് വന്നതായിരുന്നു. നെക്സോൺ ഇ വി ഇറക്കി, പിന്നെ ടിഗോർ ഇ വി ഇറക്കി, പിന്നെ നെക്സോൺ ഇ വി മാക്സ് ഇറക്കി, ഇപ്പോൾ ഈ അടുത്ത് നെക്സോൺ ഇ വി പ്രൈം ഇറക്കി. അപ്പോൾ അതായത് ടാറ്റ എന്തായാലും ഇപ്പോൾ മഹീന്ദ്രയേക്കാൾ കുറച്ച് മുമ്പിലാണ്. ഇനിയിപ്പോൾ മഹീന്ദ്ര ടാറ്റയെ പിടിച്ച് കയറുമോ നമ്മൾ കണ്ടറിയേണ്ടി വരും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോടെ പ്രസ് ചെയ്ത് അതോൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസും അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.